കോവിഡും പ്രളയവും ഒക്കെ മറയാക്കി പിൻവാതിൽ നിയമനം കേരള സർക്കാർ നമ്മുടെ പിണറായി സർക്കാർ തകൃതിയെ നടത്തുകയാണ് ഇപ്പോൾ ആ ഒടുവിൽ പുറത്തു വരുന്നത് റീബിൽഡ് കേരളയുടെ കീഴിൽ കാർഷിക പദ്ധതികളുടെ മേൽനോട്ടത്തിന് കരാർ അടിസ്ഥാനത്തിൽ നിയമനത്തിന് സർക്കാർ അംഗീകാരം നൽകി എന്നുള്ളതാണ് റീബിൽഡ് കേരളയുടെ പേരിൽ കൃഷി വകുപ്പിൽ പിൻവാതിൽ നിയമനം റീബിൽഡ് കേരളയുടെ കീഴിലുള്ള കാർഷിക പദ്ധതികളുടെ മേൽനോട്ടത്തിന് കരാർ അടിസ്ഥാനത്തിൽ നിയമനത്തിന് സർക്കാർ അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇവരുടെ ശമ്പളത്തിനും അലവൻസിനുമായി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവും വന്നിട്ടുണ്ട് കൃഷിവകുപ്പിൽ തുടങ്ങുന്ന റീബിൽഡ് കേരള സെല്ലിലേക്കാണ് നിയമനങ്ങൾ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആൻഡ് ടീം ലീഡർ മാസ ശമ്പളം അറുപതിനായിരം രൂപ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ആൻഡ് കൺവീനർ ശമ്പളം അമ്പതിനായിരം രൂപ രണ്ട് ടെക്നിക്കൽ ഓഫീസർ ശമ്പളം അൻപതിനായിരം രൂപ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഇരുപതിനായിരം രൂപ ശമ്പളം ഇവർക്കുള്ള അലവൻസുകൾ വേറെയും ഇങ്ങനെ ആറ് പേർക്കാണ് പിൻവാതിൽ വഴി കരാർ നിയമനം നൽകുന്നത് ജോയിന്റ് ഡയറക്ടറായിട്ടും മറ്റും വിരമിച്ചവരെ നിയമിക്കുമെന്നാണ് ഇപ്പോൾ വാദിക്കുന്ന വാദങ്ങൾ എന്നാൽ സർക്കാർ പറയുന്നതല്ല ചെയ്യുന്ന പ്രവൃത്തി അത് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടതായിരിക്കുന്നു ജീവനക്കാരുടെ ശമ്പളത്തിനും ഓഫീസ് അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഒരുക്കുന്നതിനുമായി ജൂണിൽ പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം അനുവദിച്ചത് എഴുപത്തൊന്ന് ലക്ഷത്തി മുപ്പത്തിയാറായിരം രൂപയായിരുന്നു റീബിൽഡ് കേരളയുടെ ജീവനക്കാരുടെ ശമ്പളത്തിന് വേണ്ടി മാത്രമാണ് എഴുപത്തൊന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ ചെലവാക്കിയത് റീബിൽഡ് കേരളയുടെ ഭാഗമായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന നാനൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ പദ്ധതികളുടെ മേൽനോട്ടമാണ് ആർ കെ ഐ സെല്ലിൻ്റെ ദൗത്യമെന്ന് ഉത്തരവിൽ പറയുന്നു കാർഷിക പദ്ധതികൾക്കായി ഐ എ എസ് ഉദ്യോഗസ്ഥ നേതൃത്വം വഹിക്കുന്ന കൃഷി ഡയറക്ടറേറ്റും ജീവനക്കാരും ഉള്ളപ്പോഴാണ് സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും കരാർ അടിസ്ഥാനത്തിലെ ഈ നിയമനങ്ങൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങൾ പുറത്തുവരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്